ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പേരിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മെഴുക്കുപുരട്ടി. അതായത് നേന്ത്രക്കായും നല്ല മണിപ്പയറുണ്ടല്ലോ, നാടൻ പയർ മണി ഉരിങ്ങിയെടുക്കുന്നത്, അതും വെച്ചിട്ടുള്ളൊരു തോരൻ. നിങ്ങളെല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ അര കിലോ പയറാണ് ക്ലീൻ ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്, മണിയൊക്കെ ഉരിഞ്ഞി മാറ്റി വെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്വാണ്ടിറ്റി കുറയുമ്പോഴാണല്ലോ രണ്ടോ മൂന്നോ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കാം, അതല്ലെങ്കിൽ പിന്നെ നമ്മൾ വ്യത്യസ്തമായൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചെയ്യാറുണ്ട്. അപ്പോൾ കായത്തൊലിയും പയറും പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് പച്ച നേന്ത്രക്കായാണ്. ഒട്ടും മൂക്കാത്ത നേന്ത്രക്കായാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു പറയാൻ കാരണം എന്താണെങ്കിൽ, മൂത്ത നേന്ത്രക്കായാണെങ്കിൽ കുറച്ച് ഉടയാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നേന്ത്രക്കായ കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നേന്ത്രക്കായ കട്ട് ചെയ്യുന്നത്. ഇവിടെ പയറും നേന്ത്രക്കായും ഒരുമിച്ചാണ് ഞാൻ വേവിക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും വേവ് ഒരുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടും കൂടെ സെപ്പറേറ്റ് വേവിച്ച് ചേർത്ത് കൊടുക്കായാലും മതി. ഇനി നമുക്ക് നമ്മുടെ കായും പയറും വേവിച്ചെടുക്കാം. ഇതിലോട്ട് അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിത് നല്ല പോലെ വേവിച്ചെടുക്കണം. ഉപ്പ് ഈ സമയത്ത് അധികം ചേർക്കണ്ട, നമുക്ക് കായും പയറൊക്കെ വെന്തതിന് ശേഷം നോക്കിയിട്ട് പിന്നെയും ആഡ് ചെയ്യാവുന്നതാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ കായും പയറും ഇവിടെ നല്ല പോലെ തിളച്ചു വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വേവ് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യാം. അതായത് ചിലവർക്ക് ഇത് ഇത്തിരി കുഴഞ്ഞ പരുവത്തിലെടുക്കുന്നതാണ് ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരം കൂടെ നമുക്ക് വേവിക്കാം. ഉലർന്നു കിടക്കുന്നതാണ് വേണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതെടുത്ത് കാച്ചാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം മൂക്കാത്ത പച്ച നേന്ത്രക്കായാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കായക്കഷ്ണങ്ങളൊന്നും വല്ലാതെ വെന്ത് തുടങ്ങി പോയിട്ടില്ല കണ്ടോ. ഇനി നമുക്കിത് മുളക് കാച്ചിയെടുക്കാം. ഉപ്പേരി കാച്ചാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നാടൻ വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ, പ്രത്യേകിച്ച് തോരനും ഉപ്പേരിയൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ഒരല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടികല്ലിൽ നല്ല പോലെ ഇടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടായിരിക്കുമെന്ന് മാത്രം. അതുപോലെ ഇടിച്ച് ചേർക്കുന്നതാണ് ഉപ്പേരിക്കും മെഴുക്കുപുരട്ടിക്കൊക്കെ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അഡീഷണലായിട്ട് കുറച്ചും കൂടെ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്കിത് നല്ല പോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലതുപോലെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലോട്ട് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. അതല്ല മുളക് പൊടി ആണെങ്കിൽ നല്ല പോലെ ഉള്ളി മൂത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് എപ്പോഴും ഒന്ന് തണുത്ത പോലെ ആയിരിക്കുക, അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ചെറുതായിട്ടൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. മുളക് പൊടി ചേർക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ സമയം വേണ്ടി വരുമെന്ന് സാരം. അപ്പോൾ ഇതും കൂടെ ചേർത്ത് നമുക്ക് നല്ല പോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഈ ഉള്ളി മൂക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ മുളക് പൊടിയും നല്ല പോലെ മൂത്ത് വരും. അപ്പോൾ നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. കണ്ടോ, നമ്മുടെ മുളക് പൊടിയും ഉള്ളിയൊക്കെ കൂടി ചേർന്ന് നല്ല പോലെ മൂത്ത് തുടങ്ങി. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കായും പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ കായയുടെയും പയറിൻ്റെയും വേവിച്ച വെള്ളം ഉണ്ടല്ലോ, അത് മാറ്റിക്കളയുന്നില്ല, അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കായും പയറും മുഴുവനായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൽ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. ഞാനിതിൽ അഡീഷണൽ ഉപ്പ് ചേർക്കുന്നില്ല, നമ്മൾ ആ വേവിച്ച വെള്ളം കൂടെ ചേർത്തത് കൊണ്ട് നമ്മുടെ ഈ തോരന് അത്യാവശ്യം ഉപ്പുണ്ടായിരിക്കും. അതല്ലെങ്കിൽ വെള്ളം മൂറ്റിക്കളഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉപ്പ് നോക്കാനും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇതിൻ്റെ വെള്ളം വറ്റിയാൽ മാത്രം മതി. നമ്മുടെ മെഴുക്ക് വറ്റിയിൽ വെള്ളമൊക്കെ നല്ല പോലെ വറ്റിയിട്ടുണ്ട്. നല്ല പോലെ ഉലർന്നു കിടക്കുന്ന കായും പയറും തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ.
ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.